പഞ്ചാബും ചെന്നൈയുമാണെന്ന് നേർക്ക് നേർ വന്നത്. മത്സരം വളരെ ആവേശകരമായിരുന്നു. ഈ ഒരു മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഇത്തരം ഐ പി എൽ ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സ്വപ്ന തുടക്കമാണെന്ന് ചെന്നൈക്ക് ലഭിച്ചത്. ഋതുരാജും ഡെവൺ കോണവയും ഓപ്പണിംഗിൽ ഇറങ്ങി. രണ്ടുപേരും നല്ല കളിയാണെന്ന് കാഴ്ചവെച്ചത്. പവർപ്ലേ ഓവറുകളിൽ സി എസ് കെയുടെ ഒരു അയ്യാട്ടമാണ് നമ്മൾ കണ്ടത്. പഞ്ചാബ് ബോളേഴ്സ് ശരിക്കും നാണം കെട്ടു. ചെന്നൈ ടീമിന്റെ ഒരു വിക്കറ്റ് നേടാൻ കഷ്ടപ്പെടുന്ന പഞ്ചാബ് ബോളേഴ്സിനെയാണ് നമ്മൾ ഇന്ന് കണ്ടത്. സി എസ് കെ തലങ്ങും വിലങ്ങും ആക്രമിക്കാൻ തുടങ്ങി. ഋതുരാജ് ഒരു ഭാഗത്ത് അടിച്ചു കളിക്കുമ്പോൾ ഡെവോൺ കോണവേ മറുവശത്ത് ആക്രമണകാരിയായി. പിന്നീട് 10th ഓവറിലാണ് സി എസ് കെയുടെ ആദ്യത്തെ വിക്കറ്റ് പോയത്. ഋതുരാജാണ് ഔട്ടായത്. താരമെന്ന് 37 റൺസ് എടുത്തു. പിന്നീട് അങ്ങോട്ട് സി എസ് കെ അടിച്ചു കളിച്ചു. ശിവൻ ദുബൈയാണ് പിന്നീട് ഇറങ്ങിയത്. ഡെവൺ കോണവേ ഒരു ഭാഗത്ത് അടിച്ചു കളിക്കുമ്പോൾ ശിവൻ ദുബൈ താരത്തിന് നല്ല സപ്പോർട്ട് നൽകി. പിന്നീട് ദുബൈ ഔട്ടായി. ശേഷം മോയിനി അലി, ജഡേജ എന്നിവർ കളത്തിലെത്തി. ഇവർക്കൊന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. പെട്ടെന്ന് തന്നെ ഔട്ടായി മടങ്ങുകയാണ് ചെയ്തത്. എന്നാൽ ഇതേ സമയം തന്നെ ഡെവൺ കോണവേ കത്തിക്കയറി. കോണവേ ഒതുക്കാൻ പഞ്ചാബിന് സാധിച്ചില്ല. താരം തലങ്ങും വിലങ്ങും ആക്രമിച്ചു. സിക്സറുകളും ഫോറുകളുമായി ഡെവൺ കോണവേ അടിച്ചു കളിച്ചു. ഇതോടുകൂടി സി എസ് കെ സ്കോർ ബോർഡ് കുത്തിനെ കുതിക്കാൻ തുടങ്ങി. താരം ഇന്ന് 92 റൺസാണ് അടിച്ചു കൂടിയത്. ഓപ്പണിംഗിൽ ഇറങ്ങിയ കോണവേ അവസാനം വരെ ക്രീസിലുണ്ടായിരുന്നു. കോണവേ ഇന്ന് ഔട്ടായിട്ടുണ്ടായിരുന്നില്ല. താരത്തിന് സെഞ്ചുറി നഷ്ടമായി. പിന്നീട് അവസാനം എല്ലാവരെയും ഞെട്ടിച്ചത് ധോണിയുടെ ബാറ്റിംഗ് ആണ്. ധോണി അവസാനം വന്ന് ലാസ്റ്റ് 2 ബോളിൽ 2 സിക്സാണ് ധോണി പായിച്ചത്. ധോണിയുടെ സിക്സ് കണ്ട് സ്റ്റേഡിയം മുഴുവൻ അമ്പരുന്നു. ഈ വയസ്സിലും ധോണി ഇങ്ങനെ കളിക്കുമെന്ന് ആരും തന്നെ കരുതിയില്ല. ധോണിയുടെ 2 സിക്സും കൂടി ചേർന്നപ്പോൾ സി എസ് കെ ടീമിന് കൂറ്റൻ ടാർഗറ്റ് ഇന്ന് ലഭിച്ചു. 20 ഓവറിൽ ചെന്നൈ 200 റൺസാണ് അടിച്ചു കൂട്ടിയത്. പിന്നീട് പഞ്ചാബ് സെക്കൻഡ് ബാറ്റിംഗിന് ഇറങ്ങി. പഞ്ചാബിനും നല്ല തുടക്കമാണ് ഇന്ന് ലഭിച്ചത്. ധവാനും പ്രഭ് സിമ്രാൻ സിംഗും ഇന്ന് ഓപ്പണിംഗിൽ ഇറങ്ങി. എന്നാൽ ധവാൻ പെട്ടെന്ന് ഔട്ടായി മടങ്ങി. ധവാൻ പോയത് പഞ്ചാബിന് തിരിച്ചടിയായിരുന്നു. പിന്നീടും പഞ്ചാബിന്റെ വിക്കറ്റുകൾ പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. 10 ഓവറാകുമ്പോഴേക്കും പഞ്ചാബിന്റെ 3 വിക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇന്നത്തെ കളിയെപ്പറ്റി വിലയിരുത്തിയാൽ രണ്ട് ടീമും നല്ല കളിയാണ് കാഴ്ചവെച്ചത്. അപ്പോൾ കളിയെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.